സങ്കീർത്തനങ്ങൾ പതിനേഴാം അധ്യായം. നിഷ്കളങ്കന്റെ പ്രതിഫലം. ദാവീദിന്റെ പ്രാർത്ഥന. കർത്താവെ, എന്റെ ന്യായം കേൾക്കണമേ, എന്റെ നിലവിളി ശ്രദ്ധിക്കണമേ. നിഷ്കപടമായ എന്റെ അധരങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥന ശ്രവിക്കണമേ. എന്റെ വിധി അങ്ങയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ. അങ്ങയുടെ കണ്ണ് ന്യായം കാണുമാറാകട്ടെ. അവിടുന്ന് എന്റെ ഹൃദയം പരിശോധിച്ചാൽ, രാത്രിയിൽ എന്നെ സന്ദർശിച്ചാൽ, അങ്ങ് എന്നെ ഉരച്ചു നോക്കിയാൽ എന്നിൽ തിന്മ കണ്ടെത്തുകയില്ല. എന്റെ അധരങ്ങൾ പ്രമാണം ലംഘിക്കുകയില്ല. മറ്റുള്ളവർ ചെയ്യുന്നതുപോലെ ഞാൻ തിന്മ പ്രവർത്തിച്ചിട്ടില്ല. അങ്ങയുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വചനം ഞാൻ അനുസരിച്ചു. അക്രമികളുടെ പാതയിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു നിന്നു. എന്റെ കാലടികൾ അങ്ങയുടെ പാതയിൽ തന്നെ പതിഞ്ഞു. എന്റെ പാദങ്ങൾ വഴുതിയില്ല. ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. ദൈവമേ, അങ്ങ് എനിക്കുത്തരമരുളും. അങ്ങ് ചെവിചായിച്ച് എന്റെ വാക്കുകൾ ശ്രവിക്കണമേ. തന്റെ വലത്തുകൈയിൽ അഭയം തേടുന്നവരെ, ശത്രുക്കളിൽ നിന്ന് കാത്തുകൊള്ളുന്ന രക്ഷക, അങ്ങയുടെ കാരുണ്യം വിസ്മയകരമായി പ്രദർശിപ്പിക്കണമേ. കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ. അങ്ങയുടെ ചിറകിന്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ. എന്നെ ഞെരുക്കുന്ന ദുഷ്ടരിൽ നിന്നും, എന്നെ വളഞ്ഞിരിക്കുന്ന കൊടും ശത്രുക്കളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. അവരുടെ ഹൃദയത്തിൽ അനുകമ്പയില്ല. അവരുടെ അധരങ്ങൾ വൻപു പറയുന്നു. അവർ എന്നെ അനുധാവനം ചെയ്യുന്നു. ഇതാ, എന്നെ വളഞ്ഞുകഴിഞ്ഞു. എന്നെ നിലം പതിപ്പിക്കാൻ അവർ എന്റെ മേൽ കണ്ണുവച്ചിരിക്കുന്നു. കടിച്ചു ചീന്താൻ വെമ്പുന്ന സിംഹത്തെപ്പോലെയാണവർ, പതിയിരിക്കുന്ന യുവസിംഹത്തെപ്പോലെ തന്നെ. കർത്താവെ, എഴുന്നേറ്റ് അവരെ എതിർത്ത് തോൽപ്പിക്കണമേ. അങ്ങയുടെ വാൾ നീചനിൽ നിന്ന് എന്നെ രക്ഷിക്കട്ടെ. ഇഹലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന മർത്യരിൽ നിന്ന് അങ്ങയുടെ കരം എന്നെ രക്ഷിക്കട്ടെ. അങ്ങ് അവർക്കുവേണ്ടി ഒരുക്കിയിരിക്കുന്നവ കൊണ്ട് അവരുടെ വയർ നിറയട്ടെ. അവരുടെ സന്തതികൾക്കും സമൃദ്ധമായി ലഭിക്കട്ടെ. മിച്ചമുള്ളത് അവരുടെ പേരക്കിടാങ്ങൾക്കുവേണ്ടി നീക്കിവെക്കട്ടെ. നീതിനിമിത്തം ഞാൻ അങ്ങയുടെ മുഖം ദർശിക്കും. ഉണരുമ്പോൾ ഞാൻ അങ്ങയുടെ രൂപം കണ്ട് തൃപ്തിയടയും. സങ്കീർത്തനങ്ങൾ പതിനെട്ടാം അധ്യായം. വിജയത്തിൽ കൃതജ്ഞതാ സ്തോത്രം. ഗായക സംഘ നേതാവിന് കർത്താവിന്റെ ദാസനായ ദാവീദിന്റെ സങ്കീർത്തനം. സകല ശത്രുക്കളിൽ നിന്നും സാവൂളിന്റെ കയ്യിൽ നിന്നും കർത്താവ് അവനെ രക്ഷിച്ച ദിവസം അവിടുത്തെ സ്തുതിച്ചു പാടിയത്. കർത്താവെ, എന്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങാണ് എന്റെ രക്ഷാശീലയും കോട്ടയും വിമോചകനും. എനിക്ക് ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും, എന്റെ പരിചയം, രക്ഷാശൃംഗവും അഭയകേന്ദ്രവും. സ്തുത്യർഹനായ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. അവിടുന്ന് എന്നെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കും. മരണപാശം എന്നെ ചുറ്റി. വിനാശത്തിന്റെ പ്രവാഹങ്ങൾ എന്നെ ആക്രമിച്ചു. പാതാളപാശം എന്നെ വരിഞ്ഞു മുറുക്കി. മരണത്തിന്റെ കുരുക്ക് എന്റെ മേൽ ഇതാ വീഴുന്നു. കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. എന്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു. അവിടുന്ന് തന്റെ ആലയത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു. എന്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. കർത്താവിന്റെ കോപത്തിൽ ഭൂമി ഞെട്ടിവിറച്ചു. മലകളുടെ അടിസ്ഥാനങ്ങൾ ഇളകി. അവിടുത്തെ നാസികയിൽ നിന്ന് ധൂമപടലമുയർന്നു. വായിൽ നിന്ന് സംഹാരാഗ്നി പുറപ്പെട്ടു. കനലുകൾ കത്തിജ്വലിച്ചു. ആകാശം ചായിച്ച് അവിടുന്നിറങ്ങിവന്നു. കൂരിരുട്ടിന്മേൽ അവിടുന്ന് പാദമുറപ്പിച്ചു. കെരൂബിനെ വാഹനമാക്കി അവിടുന്ന് പറന്നു. കാറ്റിന്റെ ചിറകുകളിൽ അവിടുന്ന് പാഞ്ഞുവന്നു. അന്ധകാരം കൊണ്ട് അവിടുന്ന് ആവരണം ചമച്ചു. ജലം നിറഞ്ഞ കാർമേഘങ്ങൾ കൊണ്ട് വിധാനമൊരുക്കി. അവിടുത്തെ മുൻപിൽ ജ്വലിക്കുന്ന തേജസ്സിൽ നിന്ന് കന്മഴയും തീക്കനലും മേഘങ്ങൾ ഭേദിച്ച് ഭൂമിയിൽ പതിച്ചു. കർത്താവ് ആകാശത്തിൽ ഇടിമുഴക്കി. അത്തിന്നതിന്റെ ശബ്ദം മുഴങ്ങിക്കേട്ടു. കന്മഴയും തീക്കനലും പൊഴിഞ്ഞു. അവിടുന്ന് അമ്പയച്ച് അവരെ ചിതറിച്ചു. മിന്നൽ പിണർ കൊണ്ട് അവരെ പായിച്ചു. കർത്താവെ, അങ്ങയുടെ ശാസനയാൽ, അങ്ങയുടെ നാസികയിൽ നിന്ന് പുറപ്പെട്ട നിശ്വാസത്താൽ സമുദ്രത്തിലെ അന്തപ്രവാഹങ്ങൾ കാണപ്പെട്ടു. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ അനാവൃതമായി. ഉന്നതത്തിൽ നിന്ന് കൈനീട്ടി അവിടെ നിന്നെ പിടിച്ചു. പെരുവെള്ളത്തിൽ നിന്ന് അവിടെ നിന്നെ പൊക്കിയെടുത്തു. പ്രബലനായ ശത്രുവിൽ നിന്നും എന്നെ വെറുത്തവരിൽ നിന്നും അവിടെ നിന്നെ രക്ഷിച്ചു. അവർ എന്റെ ശക്തിക്കതീതരായിരുന്നു. അനർത്ഥകാലത്ത് അവർ എന്റെ മേൽ ചാടി വീണു. കർത്താവ് എനിക്ക് അഭയമായിരുന്നു. അവിടുന്ന് എന്നെ വിശാലമായ സ്ഥലത്തേക്ക് നയിച്ചു. എന്നിൽ പ്രസാദിച്ചതിനാൽ എന്നെ വിമോചിപ്പിച്ചു. എന്റെ നീതിക്കൊത്ത വിധം കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി. എന്റെ കൈകളുടെ നിർമ്മലതയ്ക്ക് ചേർന്ന വിധം എനിക്ക് പകരം തന്നു. കർത്താവിന്റെ മാർഗത്തിൽ ഞാൻ ഉറച്ചുനിന്നു. തിന്മ ചെയ്ത് എന്റെ ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നു പോയില്ല. അവിടുത്തെ കൽപ്പനകൾ എന്റെ കൺമുമ്പിലുണ്ടായിരുന്നു. അവിടുത്തെ നിയമങ്ങൾ ഞാൻ ലംഘിച്ചില്ല. അവിടുത്തെ മുൻപിൽ ഞാൻ നിർമ്മലനായിരുന്നു. കുറ്റങ്ങളിൽ നിന്ന് ഞാൻ അകന്നു നിന്നു.
എന്റെ നീതിയും കൈകളുടെ നിഷ്കളങ്കതയും കണ്ട് കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി. വിശ്വസ്തനോട് അങ്ങ് വിശ്വസ്തത പുലർത്തുന്നു, നിഷ്കളങ്കനോട് നിഷ്കളങ്കമായി പെരുമാറുന്നു, നിർമ്മലനോട് നിർമ്മലമായും ദുഷ്ടനോട് ക്രൂരമായും അങ്ങ് പെരുമാറുന്നു. വിനീതരെ അങ്ങ് വിടുവിക്കുന്നു, അഹങ്കാരികളെ അങ്ങ് വീഴ്ത്തുന്നു. അങ്ങ് എന്റെ ദീപം കൊളുത്തുന്നു, എന്റെ ദൈവമായ കർത്താവ് എന്റെ അന്ധകാരമകറ്റുന്നു. അവിടുത്തെ സഹായത്താൽ ഞാൻ സൈന്യനിരയെ ഭേദിക്കും, എന്റെ ദൈവത്തിന്റെ സഹായത്താൽ ഞാൻ കോട്ട ചാടിക്കടക്കും. ദൈവത്തിന്റെ മാർഗം അവികലമാണ്, കർത്താവിന്റെ വാഗ്ദാനം നിറവേറും. തന്നെ അഭയം തേടുന്നവർക്ക് അവിടുന്ന് പരിചയമാണ്. കർത്താവല്ലാതെ ദൈവം ആരുണ്ട്? നമ്മുടെ ദൈവമല്ലാതെ രക്ഷാശില എവിടെയുണ്ട്? അവിടുന്ന് ശക്തികൊണ്ട് എന്റെ അരമുറക്കുന്നു, എന്റെ മാർഗം സുരക്ഷിതമാക്കുന്നു. അവിടുന്ന് എന്റെ കാലുകൾക്ക് മാൻപേടയുടെ വേഗം നൽകി, ഉന്നതഗിരികളിൽ എന്നെ സുരക്ഷിതനായി നിർത്തി. എന്റെ കൈകളെ അവിടുന്ന് യുദ്ധമുറ അഭ്യസിപ്പിച്ചു, എന്റെ കരങ്ങൾക്ക് പിച്ചളവില്ല് കുലയ്ക്കാൻ കഴിയും. അങ്ങ് എനിക്ക് രക്ഷയുടെ പരിചയം നൽകി, അവിടുത്തെ വലത്ത് കൈ എന്നെ താങ്ങി നിർത്തി. അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി, എന്റെ പാത അങ്ങ് വിശാലമാക്കി. എന്റെ കാലുകൾ വഴുതിയില്ല, എന്റെ ശത്രുക്കളെ ഞാൻ പിന്തുടർന്ന് പിടിച്ചു, അവരെ സംഹരിക്കുവോളം ഞാൻ പിൻവാങ്ങിയില്ല. എഴുന്നേൽക്കാനാവാത്ത വിധം അവരെ ഞാൻ തകർത്തു, അവരെന്റെ കാൽക്കീഴിൽ ഞെരിഞ്ഞു. യുദ്ധത്തിനായി ശക്തികൊണ്ട് അങ്ങെന്റെ അരമുറുക്കി, എന്നെ ആക്രമിച്ചവരെ അങ്ങെനിക്ക് അധീനമാക്കി. എന്റെ ശത്രുക്കളെ അങ്ങ് പലായനം ചെയ്യിച്ചു, എന്നെ വെറുത്തവരെ ഞാൻ നശിപ്പിച്ചു. സഹായത്തിനു വേണ്ടി അവർ നിലവിളിച്ചു, രക്ഷിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. കർത്താവിനോട് അവർ നിലവിളിച്ചു, അവിടുന്ന് ഉത്തരമരുളിയില്ല. കാറ്റിൽ പറക്കുന്ന ധൂളി പോലെ ഞാൻ അവരെ പൊടിച്ചു, തെരുവിലെ ചെളി പോലെ കോരിക്കളഞ്ഞു. ജനത്തിന്റെ കലഹത്തിൽ നിന്ന് അങ്ങെന്നെ രക്ഷിച്ചു, അങ്ങെന്നെ ജനതകളുടെ അധിപനാക്കി. എനിക്ക് അപരിചിതമായിരുന്ന ജനത എന്നെ സേവിച്ചു, എന്നെക്കുറിച്ച് കേട്ട മാത്രയിൽ അവരെന്നെ അനുസരിച്ചു. അന്യജനതകൾ എന്നോട് കേണിരുന്നു, അന്യജനതകൾക്ക് ധൈര്യമറ്റു. കോട്ടകളിൽ നിന്ന് വിറയലോടെ അവർ പുറത്തുവന്നു. കർത്താവ് ജീവിക്കുന്നു, എന്റെ രക്ഷാശീല വാഴ്ത്തപ്പെടട്ടെ, എന്റെ രക്ഷയുടെ ദൈവം സ്തുതിക്കപ്പെടട്ടെ. ദൈവം എനിക്കുവേണ്ടി പ്രതികാരം ചെയ്തു, ജനതകളെ എനിക്ക് അധീനമാക്കി. ശത്രുക്കളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിച്ചു, വൈരികൾക്കുമേൽ എന്നെ ഉയർത്തി, അക്രമികളിൽ നിന്ന് അവിടുന്ന് എന്നെ വിടുവിച്ചു. ആകയാൽ കർത്താവേ, ജനതകളുടെ മധ്യേ ഞാൻ അങ്ങേക്ക് കൃതജ്ഞതാസ്തോത്രം ആലപിക്കും, അങ്ങയുടെ നാമം പാടി സ്തുതിക്കും. തന്റെ രാജാവിന് അവിടുന്ന് വൻവിജയം നൽകുന്നു, തന്റെ അഭിഷിക്തനോട് എന്നേക്കും കാരുണ്യം കാണിക്കുന്നു, ദാവീദിനോടും അവന്റെ സന്തതിയോടും തന്നെ. സങ്കീർത്തനങ്ങൾ 19 പ്രപഞ്ചവും നിയമവും ദൈവമഹത്വം ഉദ്ഘോഷിക്കുന്നു. ഗായക സംഘ നേതാവിന് ദാവീദിന്റെ സങ്കീർത്തനം. ആകാശം ദൈവത്തിന്റെ മഹത്വം പ്രഘോഷിക്കുന്നു, വാനവിധാനം അവിടുത്തെ കരവേലയെ വിളംബരം ചെയ്യുന്നു. പകൽ പകലിനോട് അവിരാമം സംസാരിക്കുന്നു, രാത്രി രാത്രിക്ക് വിജ്ഞാനം പകരുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു, അവയുടെ വാക്കുകൾ ലോകത്തിന്റെ അതിർത്തിയോളം എത്തുന്നു. അവിടെ സൂര്യന് ഒരു കൂടാരം അവിടുന്ന് നിർമ്മിച്ചിരിക്കുന്നു, മണവറയിൽ നിന്ന് മണവാളനെന്ന പോലെ സൂര്യൻ അതിൽ നിന്ന് പുറത്തുവരുന്നു. മല്ലനെപ്പോലെ പ്രസന്നതയോടെ അവൻ ഓട്ടമാരംഭിക്കുന്നു, ആകാശത്തിന്റെ ഒരറ്റത്ത് അവൻ ഉദിക്കുന്നു, മറ്റേ അറ്റത്ത് അവന്റെ അയനം പൂർത്തിയാകുന്നു. അവന്റെ ചൂടിൽ നിന്ന് ഒളിക്കാൻ ഒന്നിനും കഴിയുകയില്ല. കർത്താവിന്റെ നിയമം അവികലമാണ്, അത് ആത്മാവിന് പുതുജീവൻ പകരുന്നു. കർത്താവിന്റെ സാക്ഷ്യം വിശ്വാസ്യമാണ്, അത് വിനീതരെ വിജ്ഞാനികളാക്കുന്നു. കർത്താവിന്റെ കൽപ്പനകൾ നീതിയുക്തമാണ്, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. കർത്താവിന്റെ പ്രമാണം വിശുദ്ധമാണ്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. ദൈവഭക്തി നിർമ്മലമാണ്, അത് എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിന്റെ വിധികൾ സത്യമാണ്, അവ തികച്ചും നീതിപൂർണമാണ്. അവ പൊന്നിനെയും തങ്കത്തെയും കാൾ അഭികാമ്യമാണ്, അവ തേനിനെയും തേൻകട്ടയെയും കാൾ മധുരമാണ്. അവ തന്നെയാണ് ഈ ദാസനെ പ്രബോധിപ്പിക്കുന്നത്, അവ പാലിക്കുന്നവന് വലിയ സമ്മാനം ലഭിക്കും. എന്നാൽ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാൻ ആർക്കു കഴിയും? അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ, ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഈ ദാസനെ കാത്തുകൊള്ളണമേ. അവ എന്നിൽ ആധിപത്യം ഉറപ്പിക്കാതിരിക്കട്ടെ, അപ്പോൾ ഞാൻ നിർമ്മലനായിരിക്കും. മഹാപരാധങ്ങളിൽ നിന്ന് ഞാൻ വിമുക്തനായിരിക്കും. എന്റെ അഭയശിലയും വിമോചകനുമായ കർത്താവെ, എന്റെ അധരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ.